കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും പ്രണയത്തിലൂടെ പ്രശസ്തമായ മുക്കം. മുക്കം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഏറ്റവും വിജയകരമായ ജൈവകൃഷി സംരംഭമാണ് മുത്താലത്തിൻ്റേത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഇവിടെ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. നവോദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ 350 കുടുംബങ്ങൾ ഇതിൽ പങ്കാളികളാണ്. 2017 ഈ കൂട്ടായ്മ തുടങ്ങിയത്. ശുചിത്വ കാർഷിക ഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതിയും ജൈവ പച്ചക്കറികൾ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. കോഴിക്കോടുള്ള നിറവ് വേങ്ങേരിയുടെ ബാബു പറമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള ആൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. 2017 അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ക്ലസ്റ്ററുകളുടെ നേതൃത്വത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിക്കുകയും ആ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെട്ട് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ജാതി മതമില്ലാതെയൊക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. 2 വർഷത്തോളമായിട്ട് ഞങ്ങളിപ്പോൾ പച്ചക്കറി കൃഷി, ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഇവിടെ തന്നെ ആളുകൾ ഉണ്ടാക്കുന്നതാണ്. പൊതുവെ ആളുകളുടെ ഒരു ധാരണയുണ്ട്, ഈ കീടങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ സാധാരണ കീടനാശിനികൾ മാത്രമേ ഫലിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയുന്നുള്ളത് വലിയ തെളിവായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 3700 ചില്ലാനം കിലോ പിന്നെ ഈ 2.5 ഏക്കറിൽ ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം 3000 കിലോയിലധികമായിട്ടുണ്ട്. ഇപ്പം തന്നെ മറഞ്ഞു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരികെ പിടിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മ. എല്ലാ പ്രായത്തിലുമുള്ള മനുഷ്യർ ഇവിടെ ഒത്തുചേരുന്നു, സ്നേഹവും അധ്വാനവും പങ്കിടുന്നു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ വിലയേറിയ പാഠങ്ങൾ പുതിയ തലമുറയിലേക്ക് കൈമാറുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളും എൻ്റെ കൂടെ ഇവിടെ എത്തും. അതുപോലെ ഇവിടെ കുറേ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കൃഷി എല്ലാം ചെയ്ത് പിന്നെ ഈ പച്ചക്കറി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറികളും കിട്ടും. വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാനും ആ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇന്ന് അടുത്ത് ഇടപഴകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. വിഷമില്ലാത്ത വിളവ്, മുക്കത്തിൻ്റെ യാത്ര തുടരുകയാണ്. പ്രകൃതിയും മനുഷ്യനും സഹവർത്തിക്കുന്ന വികസന സംരംഭങ്ങൾ, മനുഷ്യർ മനുഷ്യരോട് പ്രകൃതിയോട് കൈകോർക്കുന്ന ജനകീയ കൂട്ടായ്മകൾ, നവകേരള സൃഷ്ടിക്കായി അണിചേരുകയാണ് മുക്കം.